കൊച്ചിയുടെ കൊച്ചിയിൽ നടക്കുന്നത് എന്തെന്ന് അറിയണ്ടേ രക്ഷിച്ചില്ലെങ്കിൽ അറബിക്കടലിന്റെ റാണി കേരളത്തിന് ശാപമാകും അനവധി കുറ്റകൃത്യങ്ങളാണ് കൊച്ചി നഗരത്തിൽ നിന്ന് അടുത്തിടെ കേരളം അറിഞ്ഞു വരുന്നത് ലഹരി ഹബ് എന്ന പേരുദോഷത്തിനൊപ്പം മെട്രോ നഗരത്തിന് ഇത്തരം കുറ്റകൃത്യങ്ങൾ മൂലം വീണ്ടും തലകുനിക്കേണ്ടി വരികയാണ് എന്തുകൊണ്ട് കൊച്ചിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ കൂടുന്നു കൊച്ചിയുടെ പേരിന് കളങ്കം വീടുന്നത് എങ്ങനെയാണ് വളരുന്ന കൊച്ചിയിൽ മാറുന്ന കുറ്റകൃത്യങ്ങളും ഇതിന്റെ കാരണങ്ങളും തേടുകയാണ് കൊച്ചിയുടെ കുറ്റപത്രം എന്ന വാർത്താ പരമ്പര വാർത്താപരമ്പര കേൾവിയില്ലാത്ത കാര്യങ്ങളാണ് കൊച്ചിയിൽ കുറച്ചു കാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അവസാനത്തേതാണ് ആരും അറിയാതെ വീട്ടിൽ പ്രസവിച്ച കുഞ്ഞിനെ കൊന്ന റോഡിലേക്ക് എറിഞ്ഞതും കഴിഞ്ഞ ദിവസം ഹോസ്റ്റൽ മുറിയിലെ ടോയ്ലറ്റിൽ മറ്റൊരു പെൺകുട്ടി പ്രസവിച്ചതും കൊലപാതകങ്ങളും അടിക്കടി ഉണ്ടാകുന്നുണ്ട് വളരുന്ന കൊച്ചിയിൽ മാറുന്ന കുറ്റകൃത്യങ്ങൾ അഭയം തേടിയെത്തുന്നവരെ ഇരു കയ്യും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് കൊച്ചിക്കുള്ളത് ഇന്നു കാണുന്ന വളർച്ചയുടെ അടിത്തറയും ഇതുതന്നെയാണ് രാജ്യത്ത് വാണിജ്യ നഗരങ്ങളുടെ വളർച്ച ശരവേഗത്തിലായപ്പോൾ ഇന്ത്യയുടെ ഗേറ്റ്വേ ആയ മുംബൈ പോലെ കൊച്ചിയും കൊതിക്കുമ്പോൾ വികസനത്തിന്റെ നിഴലായി ക്ഷണിക്കപ്പെടാതെ ചെറുതും വലുതുമായ അധോലോകങ്ങളും കടന്നുവരുന്നു തുറമുഖവും എയർപോർട്ടുകളും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളും മുംബൈ പോലെ കാലങ്ങളെ തൊഴിൽ ഹബ്ബാണ് കൊച്ചി ഇപ്പോൾ കമ്പടിക്കുന്ന കോർപ്പറേറ്റ് കമ്പനികൾ സിനിമാ വ്യവസായം ഫാഷൻ ബിസിനസിന്റെ മാസ്മര ലോകം റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സ് സംഘടനകളുടെ വിളനിലം വൻകിട മാളുകൾ കച്ചവട തെരുവുകൾ മോഡേൺ ആർട്ട് കഫേകൾ ഉല്ലാസ കേന്ദ്രങ്ങൾ പഞ്ചനക്ഷത്ര ഹബുകൾ ഏറ്റവുമധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സംസ്ഥാനത്തിന് അകത്തും പുറത്തുനിന്നും കൊച്ചിയിലേക്കുള്ള ആളുകളുടെ പ്രവാഹത്തിന് വഴി തുറന്നിട്ടുണ്ട് ഐ ടി സ്ഥാപനങ്ങളുടെ അസമയത്തെ ജോലിയും ഉയർന്ന ശമ്പളവും ലിവിംഗ് ടുഗതറും ആവശ്യത്തിലേറെ സ്വാതന്ത്ര്യവും യുവാക്കളെ പ്രലോഭനങ്ങളിലേക്ക് എളുപ്പം വീഴ്ത്തുകയും ചെയ്യുന്നുണ്ട് മയക്കുമരുന്ന് മാഫിയയാണ് കൊച്ചിയുടെ തലവേദന അടുത്തിടെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പിടിക്കപ്പെട്ടവരെല്ലാം ലഹരി മാഫിയകളുടെ ഇരകളാണ് ഏറ്റവും പുതിയ സിന്തറ്റിക് മയക്കുമരുന്നുകൾ ഇവിടെ സുലഭമാണ് വിദേശികളും യുവതികളും കാരിയർമാരായി അവതരിക്കുന്നു ലഹരി നൽകിയുള്ള ലൈംഗിക ചൂഷണങ്ങളും നിരവധിയാണ് പ്രശസ്ത വിദേശ ഡിജെകൾ വരെ പങ്കെടുക്കുന്ന പാർട്ടികൾ നിത്യമെന്നോണം കൊച്ചിയിലെ ഹോട്ടലുകളിൽ നടക്കുന്നുണ്ട് ഗർഭം അലസിപ്പിക്കൽ കേസുകളും തുടരെ നടക്കുന്ന സാഹചര്യം പുറം ലോകം അറിയുന്നില്ല എന്ന് മാത്രം ഡിജിറ്റൽ യുഗത്തിൽ മനുഷ്യ മനസ്സുകളിലെ അകൽച്ചയും നഗരജീവിതത്തിലെ ഒരു വിഷയം തന്നെയാണ് ലഹരി മാഫിയ അഥവാ പഴയ കൊട്ടേഷൻ സംഘം ഇവിടെയുണ്ട് കൊച്ചിയിലെ കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഇപ്പോൾ വെട്ടിനും പുതിനേക്കാൾ താല്പര്യം ലഹരി ഇടപാടുകളിലാണ് ഇതിലൂടെ കൈനിറ കാശാണ് ലഭിക്കുന്നത് പിന്നെന്ത് വേണം പ്രബലമായ നാല് ലഹരി മാഫിയകളാണ് കൊച്ചിയിൽ ഇടപാട് നിയന്ത്രിക്കുന്നത് ഒതുക്കാൻ പോലീസ് പല അടവുകൾ പയറ്റിയെങ്കിലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ മാനസിക ആരോഗ്യത്തിന് പോലും ആരും കാര്യമായ പ്രാധാന്യം നൽകുന്നില്ല മയക്കുമരുന്നും മദ്യത്തിന്റെ ഉപയോഗവും കൂടിയാകുമ്പോൾ യുവാക്കളുടെ ചിന്താഗതി തന്നെ മാറിപ്പോകുന്ന സാഹചര്യം യുവാക്കളായ കുറ്റവാളികളിൽ ബഹുഭൂരിഭാഗവും ഇത്തരം അവസ്ഥയിലൂടെ കടന്നു വരുന്നവരാണ് മുതിർന്നവരും ഭരണകൂടവും വിശാലമായ കാഴ്ചപ്പാടോടെ യുവാക്കളെ കൈകാര്യം ചെയ്യണമെന്ന എന്ന് ഡോക്ടർ എസ് ടി സിംഗ് മാനസികാരോഗ്യ വിദഗ്ധനും അഭിപ്രായപ്പെടുന്നു ഇത്തരത്തിൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കൊച്ചിയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വളർന്നു വരുന്ന പൗരന്മാരെയും അത് കാര്യമായി തന്നെ ബാധിക്കും കൊച്ചിയുടെ വികസനത്തെയും കൊച്ചിയിലേക്ക് എത്തുന്ന ജനങ്ങളെയും ഇത് കാര്യമായി ബാധിക്കും ഇപ്പോൾ കാണുന്ന ഈ കൊച്ചി ഈ കൊച്ചിയായി മാറാൻ ഒരുപാട് കാലമെടുത്തു ഇനി ഇത് നശിക്കാനും അധികകാലം കാലം വേണ്ടിവരുന്നില്ല അതിനുവേണ്ടി ശ്രദ്ധിക്കുകയെ നമുക്ക് നിർത്തിയുള്ളൂ